ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോർമലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വാട്ടർ ലില്ലിയോ അല്ലെങ്കിൽ ഓർക്കിഡോ ഒന്നും അല്ല, ഇന്ന് നമ്മൾ വേറൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ബാറ്റ് ഫ്ലവർ അല്ലെങ്കിൽ ബാറ്റ് പ്ലാന്റ്, ടാക്ക പ്ലാന്റ് എന്നൊക്കെ പേരുള്ള ഒരു അടിപൊളി വെറൈറ്റി ഓഫ് പ്ലാന്റ് ആണ് ഇന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ബ്ലാക്ക് ലില്ലി എന്നൊരു പേര് കൂടി ഉണ്ട്. അപ്പോൾ ബാറ്റ് ഫ്ലവർ എന്നാണ് അല്ലെങ്കിൽ ബാറ്റ് പ്ലാന്റ് എന്നാണ് ഈ ഒരു വെറൈറ്റി കൂടുതലായിട്ടും അറിയപ്പെടുന്നത്. അതിന് കാരണം ഈ ഒരു കറുത്ത നിറവും അതേപോലെ തന്നെ ആ ചിറകുകൾ ഒരു വവ്വാലിൻ്റെ ചിറകുകളാണെന്ന് തോന്നുന്ന രീതിയിൽ ഉള്ള ആ ഒരു പൂക്കളുടെ ഒരു പെറ്റൽസിൻ്റെ ഒരു നിൽക്കുന്ന രീതിയും കൊണ്ടാണ് കേട്ടോ ആ ഒരു ബാറ്റ് ഫ്ലവർ എന്നുള്ളൊരു പേര് വന്നിട്ട്. അപ്പം മരങ്ങളിലൊക്കെ ഒരു വവ്വാല് എങ്ങനെ തൂങ്ങിക്കെടുക്കുമോ ആ ഒരു രീതിയിലാണ് നമുക്കൊരു നല്ല പച്ച ഇലകളുള്ള ഒരു ചെടിയിൽ രണ്ട് വവ്വാല് അല്ലെങ്കിൽ ഒരു വവ്വാല് വന്നിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുമോ അതേപോലെയാണ് നമുക്ക് ഈ ഒരു പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് അകലെ നിന്ന് കാണുമ്പോൾ തോന്നുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നത്. പിന്നെ പൂവിൻ്റെ ആ ഒരു പെറ്റൽസിൻ്റെ ഉള്ളിലുള്ള ആ ഒരു രൂപം പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു വവ്വാലിൻ്റെ മുഖത്തിനോടുള്ള ഒരു സാദൃശ്യം കൂടി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാറ്റ് ഫ്ലവർ എന്നുള്ള പേര് എങ്ങനെ വന്നാലും പ്ലാന്റ് ലവേഴ്സിന് ഒരു നല്ലൊരു സ്പെഷ്യൽ വെറൈറ്റി തന്നെയാണ് നമ്മുടെ ഈ ബാറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. നല്ല ഗ്രീൻ ലീഫിൽ നല്ല ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒരു സ്റ്റെമ്മ് ഉയർന്നു വന്ന് അതിൽ നല്ല ഭംഗിയുള്ള ഒരു പൂവ് തന്നെയാണ് ഇതിലുണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് പീസ് ലില്ലിയുടെയൊക്കെ ആ ഒരു ലീഫിനോട് വളരെ സാദൃശ്യം തോന്നുന്നതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് എന്ന് പറയുന്നത്. ബാറ്റ് ഫ്ലവേഴ്സിന് പ്രത്യേകിച്ച് അട്രാക്റ്റീവ് ആയ ഒരു സുഗന്ധമോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു സ്മെല്ല് പോലുള്ളതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ നല്ല ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ നല്ല തണുപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ മരങ്ങളുടെയൊക്കെ താഴെ വളരാനാണ് നമ്മുടെ ഈ ഒരു ബാറ്റ് പ്ലാന്റ് ഇഷ്ടപ്പെടുന്നത്. വെയിൽ ഒട്ടും ടോളറേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു ബ്രൈറ്റായിട്ടുള്ള സൺലൈറ്റ് നല്ല ചൂടുള്ള ഒരു വെളിച്ചം പോലും ടോളറേറ്റ് ചെയ്യാൻ ഒരു ഇത്തിരി ഇഷ്ടക്കുറവുള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ ബാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവറിനെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നതിന് മീശ പോലെ ഇങ്ങനെ താഴോട്ട് ഹാങ് ചെയ്ത് കിടക്കുന്ന കുറേ നാരുകളാണ് കേട്ടോ. അപ്പോൾ പൂവിൽ നിന്ന് നല്ല രീതിയിൽ ഇതിങ്ങനെ താഴോട്ട് ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പൂവിൻ്റെ ഉള്ളിൽ മറ്റൊരു ബഡ് പോലെ ഇങ്ങനെ ആദ്യം കുഞ്ഞുകുഞ്ഞിയായിട്ട് ഉണ്ടാവും. അതിൽ ആദ്യത്തെ ബഡ് വിരിഞ്ഞ് അങ്ങനെ കാണുന്ന ഒരു മൊട്ടു പോലെ നിൽക്കുന്നത് എല്ലാം വിരിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പൂവ് പതുക്കെ ചായാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒരാഴ്ചയിലധികം നമ്മുടെ ഈ ഒരു ഫ്ലവർ ഇങ്ങനെ തന്നെ നിൽക്കും. അത് കഴിഞ്ഞ് ഈ എല്ലാ ആ ഒരു പൂ പോലെയുള്ള സംഭവങ്ങളും വിടർന്നു കഴിഞ്ഞാൽ നമ്മുടെ പൂവിനെ നേരിട്ട് നേരെ നിൽക്കാനുള്ള ഒരു ഹെൽത്ത് ഉണ്ടാവില്ല, ഒരു വെയിറ്റ് വരും. അപ്പോൾ അന്നേരം നമ്മുടെ ഈ ഒരു പൂവ് ഇങ്ങനെ താന്നു പോകും കേട്ടോ. അപ്പോൾ ഞാനവിടെ ഒരു സ്റ്റിക്ക് വെച്ച് നമ്മുടെ ആദ്യം വിരിഞ്ഞ് ചാഞ്ഞു പോയൊരു പൂവിനൊന്ന് ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. എന്നാലാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു കൂടുതലൊരു അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട്. പിന്നെ പൂക്കൾ തരാൻ യാതൊരു മടിയില്ലാത്തൊരു വെറൈറ്റി തന്നെയാണ് നമ്മുടെ ബാറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. കാരണം ഓരോ പുതിയ ലീഫ് വരുമ്പോഴും അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ബഡ് കൂടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈർപ്പമുള്ളൊരു അന്തരീക്ഷം, നമ്മുടെ ആ ഒരു പോട്ടി മിക്സ് ഡ്രൈ ആവാതിരിക്കുക, അതേപോലെ തന്നെ ഓവർ വാട്ടർ ചെയ്യാതിരിക്കുക, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ പ്ലാന്റ് വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാണ്ട് നിന്ന് പോകും. അതേസമയം നമ്മുടെ ഈ ഒരു പ്ലാന്റിന് വരുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു അസുഖം ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പീസ് ലില്ലിക്ക് ഉണ്ടാവുന്ന പോലെ തന്നെ ലീഫിൻ്റെ അറ്റത്ത് നിന്നിങ്ങനെ ലീഫ് കരിഞ്ഞു വരും. ആ ഒരു പ്രശ്നം വെയിൽ അല്ലെങ്കിൽ ചൂട് തട്ടുന്ന ഏരിയയിലാണ് നമ്മുടെ പ്ലാന്റ് ഇരിക്കുന്നതെങ്കിൽ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മണലും മണ്ണും ചാണകപ്പൊടിയും മാത്രമാണ്. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം. അതേസമയം തന്നെ തീരെ വാർന്നു പോയി പോട്ടി മിക്സ് ഒരുപാട് ഡ്രൈ ആവാണ്ടിരിക്കുകയും വേണം കേട്ടോ. അപ്പോൾ വളരെ സുന്ദരിയായ അല്ലെങ്കിൽ ഒരു എക്സോട്ടിക് വെറൈറ്റി എന്ന് പറയാവുന്ന നമ്മുടെ ബാറ്റ് ഫ്ലവർ ഈ ഒരു കളറിൽ മാത്രമല്ല ഒരു ആറോ ഏഴോ കളറുകളിൽ ബാറ്റ് പ്ലാന്റ് വരുന്നുണ്ടെന്ന് പറയുന്നു. അതേപോലെ നമുക്ക് കോമൺ ആയിട്ട് കൂടുതലും അറിയപ്പെടുന്നത് എന്താണ് നമ്മുടെ വൈറ്റ് കളറും അതേപോലെ തന്നെ ഒരു ഗ്രീൻ കളറുമാണ് കുറച്ച് പേരുടെയെങ്കിലും കയ്യിലുള്ളത്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ബാറ്റ് എന്ന് പറയുന്ന ഒരുവിധം പ്ലാന്റ് കളക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും കയ്യിലുണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ നമ്മുടെ ലോക്കൽ നഴ്സറിയിലൊന്നും ഈസിലി അവൈലബിൾ അല്ലാത്ത ഒരു പ്ലാന്റാണ് ഈ ബാറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു ഒരു കായ പോലുള്ള ഒരു സംഭവം ശരിക്കും ഒരു സീഡായിട്ടും അത് വിരിഞ്ഞ് പാകമായി കഴിഞ്ഞാൽ സീഡായി മാറും. അപ്പോൾ നേരത്തെ ഞാൻ തൊട്ട് കാണിച്ചാണ് കേട്ടോ, അതിൻ്റെ ഒരു ബഡാണ്. സീഡിൽ നിന്നും നമുക്ക് തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെങ്കിലും അത് കുറച്ച് ശ്രമകരമായ ജോലിയാണെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം ആ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് റോസിൻ്റെ വിത്തിൽ നിന്നൊക്കെ റോസ് തൈകൾ ഉണ്ടാക്കി എടുക്കാം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു ബാറ്റ് പ്ലാന്റിൻ്റെ വിത്തിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പാടുണ്ട്. എന്നാൽ എന്താ പറയുക, തീരെ നടക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യമല്ല. നമുക്ക് മെയിനായിട്ട് നമ്മുടെ ബാറ്റ് പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് പ്ലാന്റ് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ്. പീസ് ലില്ലി പോലെ നമുക്ക് സൈഡിൽ നിന്ന് വേറെ തൈകൾ പൊട്ടി കിളിച്ച് വരും, അന്നേരം അത് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കുക. അതേസമയം പെട്ടെന്ന് നമുക്ക് പീസ് ലില്ലി പോലെ സൈഡിൽ നിന്ന് തൈകൾ പൊട്ടി കിളിച്ച് വരില്ല.
പ്ലാന്റ് നല്ല രീതിയിൽ മെച്യൂർ ആയതിനു ശേഷം നല്ല ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ സൈഡിൽ നിന്ന് തൈകൾ ഉണ്ടായി വരും. അതേസമയം നമുക്ക് അഗ്ലോണിമ പോലെയൊക്കെ നമ്മുടെ ഈ പ്ലാന്റ് കട്ട് ചെയ്തുകൊണ്ട്, അതായത് ഈ സ്റ്റെമ്മ് ആ റൂട്ട് വരുന്നതിൻ്റെ താഴെ വെച്ച് കട്ട് ചെയ്തുകൊണ്ട് രണ്ട് പ്ലാന്റാക്കി എടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത ആ ഒരു ടോപ്പ് പോർഷൻ നമുക്ക് വേറൊരു പ്ലാന്റായിട്ട് വയ്ക്കുകയും അതുപോലെ തന്നെ അടിയിൽ നിൽക്കുന്ന ആ റൂട്ടിൻ്റെ ഭാഗത്ത് നിന്ന് വേറെ തൈകൾ ഉണ്ടായി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബാഡ് പ്ലാന്റിനെ കുറിച്ച് അറിയാവുന്ന വിശേഷങ്ങൾ. അപ്പോൾ പ്ലാന്റ് ലവേഴ്സ് എല്ലാവരും അതുപോലെ തന്നെ നല്ല എക്സോട്ടിക് വെറൈറ്റീസായ പ്ലാന്റ് കളക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുടെ കളക്ഷനിലൊക്കെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു വെറൈറ്റി തന്നെയാണ് നമ്മുടെ ബാഡ് ഫ്ലവർ അല്ലെങ്കിൽ ബാഡ് പ്ലാന്റ് എന്ന് വെളിപ്പേരുള്ള ഈ ഒരു സുന്ദരി പ്ലാന്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ.